എന്റെ പേര് സ്കൂളിലെ ശ്രീജിത് ആർ എന്നാണ്. ഇപ്പൊ ശ്രീജിത് രാജ പറഞ്ഞ അച്ഛൻ്റെ പേരിന്റെ പറയുന്നതാണ്. എന്നെ പലർക്കും പരിചയമുണ്ടെന്ന് അറിയില്ല. ഞാൻ പഠിച്ചു വന്നത് എ ഡിവിഷനിലായിരുന്നു, അഞ്ചാം ക്ലാസ് തൊട്ട് നമ്മുടെ സ്കൂളിൽ തന്നെയാണ്. എ ഡിവിഷൻ എന്നോട് പഠിച്ചവരെ പരിചയം ഉണ്ടാവും. എന്നിട്ട് പോലും പലരുടെ പലർക്കും അറിയില്ല. സന്തോഷം കഴിഞ്ഞ പേരോട്. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മയക്കം പിടിച്ചിങ്ങനെ കുറച്ച് പേർ മുന്നിൽ സംസാരിക്കാമെന്നുള്ളത്. പിന്നെ ഈ നാൾവഴികൾ വായിക്കുക എന്നുള്ളത് അനുമോഹനാണ് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ. ഞാനിപ്പോ പഞ്ചായത്ത് വയസ്സിൽ നിൽക്കുകയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയാണ് അപ്പൊ സീരിയാന്ന് അനുകൂലം പറഞ്ഞു തന്നു. സിമി സിമിയാണത്. ഓക്കെ, സിമിനെ വാട്സാപ്പില്ല. അപ്പൊ അവര് വളരെ ചുരുങ്ങിയ അംഗങ്ങളുമായി തുടങ്ങിയ ഈ ഗ്രൂപ്പിന്റെ യാത്ര വിവരണം ഇവിടെ ആരംഭിക്കുന്നു. നാൾവഴി 2016 ശ്രീ വിശാലിന്റെ നേതൃത്വത്തിൽ ഈ കൂട്ടായ്മയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടക്കമിട്ടു. വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വളരെ കുറച്ചുപേരെ മാത്രമേ അന്ന് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. തുടർന്ന് വളരെ കാലം ഏകദേശം 15 അംഗങ്ങളുമായി കൂട്ടായ്മ സജീവമായി നിലകൊണ്ടു. വാദപ്രതിവാദങ്ങളും വിശദാന്വേഷണങ്ങളുമായി അവർ അവരുടെ സൗഹൃദം പങ്കുവച്ചു. അന്ന് മുതൽക്കേ തന്നെ ഒരു ഒത്തുചേരലിനെ കുറിച്ചും കൂടുതൽ സുഹൃത്തുക്കളെ ഇതിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും അങ്ങനെ കൂടുതൽ അംഗങ്ങൾ ഈ കൂട്ടായ്മയുടെ ഭാഗമാകുകയും ചെയ്തു. പിന്നീടുള്ള വർഷങ്ങളിൽ നിർജ്ജീവമായി കിടന്ന ഈ കൂട്ടായ്മയ്ക്ക് ജീവന്റെ ഒരു തുടിപ്പ് കൊടുത്തത് ഈ കൂട്ടായ്മയിലേക്ക് വന്നു ചേർന്ന ഒരു സുഹൃത്തിന്റെ വാചകങ്ങളാണ്. നിഷ്കളങ്കമായ ആ 10 ക്ലാസ്സുകാരന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മരിക്കുന്നതിന് മുമ്പ് നമുക്കെല്ലാവരെയും പരസ്പരം ഒന്ന് കാണാൻ സാധിക്കുമോ? നമ്മുടെ പ്രിയ സുഹൃത്ത് കലേഷിന്റെ ഈ ചോദ്യത്തിന് മുൻപിൽ നമ്മുടെ കൂട്ടായ്മ അതിൽ ജീവശ്വാസം വീണ്ടെടുക്കുകയായിരുന്നു. ടീജ്വാല പോലുള്ള ആ വാക്കുകൾ ഓരോ അംഗങ്ങളുടെയും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. പിന്നീടുള്ള അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ അതിശയിപ്പിക്കും വിധമായിരുന്നു. മാമ്പഴം പിറന്ന മഹാവിദ്യാലയത്തിലെ ഈ കൂട്ടായ്മയ്ക്ക് ഓർമ്മകളുടെ മാമ്പഴക്കാലമെന്ന് നാമകരണം ചെയ്തു. എങ്കിലും പല പ്രദേശങ്ങളിലായിരുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക എന്നത് ഒരു ഭാര്യയാറ മലയാളി തുടർന്നു. കിട്ടാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് അന്വേഷണം ആരംഭിച്ചു. ആരുടെയും വിവരങ്ങളോ രേഖകളോ ഇല്ലാതിരിക്കെ പഠിച്ച വിദ്യാലയത്തിൽ നിന്ന് തന്നെ ഇവ ശേഖരിക്കാൻ നമ്മൾ തീരുമാനിച്ചു. പ്രിയ അംഗങ്ങൾ അവരുടെ എല്ലാ തിരക്കുകൾക്കിടയിലും ഇതൊരു സമയം കണ്ടെത്തിയത് ഇവിടെ പ്രത്യേകം എടുത്തു പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ മേൽവിലാസം വെച്ച് അവരെ കണ്ടെത്തുക എന്നത് ദുഷ്കരമായിരുന്നു. നിരന്തര ചർച്ചകൾ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടേയിരുന്നു. ഈശ്വര നിശ്ചയം എന്ന പോലെ ഇതിനുശേഷം പലരെയും നേരിട്ട് കാണാൻ ഇടയാവുകയും
ഇതിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്തു. നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ അതിലേക്ക് എത്താൻ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളും ഇതിൻ്റെ ഭാഗമായി. എത്ര ദൂരെയാണെങ്കിലും ഹൃദയം കൊണ്ട് അവർ എത്രമാത്രം കൂടെയുണ്ട് എന്നത് ഈ അവസരത്തിൽ ഓർക്കുന്നു. ഇതിനിടയിൽ നമ്മൾ എവിടെ ഒത്തുചേരും എന്നുള്ള ചർച്ചകളും കടന്നു വന്നു. അങ്ങനെ പല അഭിപ്രായങ്ങളും കൊടുക്കും. പൂത്തോട്ടയിലുള്ള ഗ്രീൻ ഐലൻഡ് എന്ന ഇടത്തെപ്പറ്റി അറിയുകയും അവിടെ നേരിൽ കണ്ട ശേഷം അവിടെ തന്നെ മതിയെന്നും ഏകകണ്ഠമായി തീരുമാനിച്ചു. തുടർന്ന് നമുക്ക് വരുന്ന ചെലവുകൾക്കായി ഓരോ അംഗത്തിൽ നിന്നും 850 രൂപ വീതം പിരിക്കുവാനും അത് ഉത്തരവാദിത്തത്തോടുകൂടെ ചെയ്യുവാൻ നമ്മുടെ അംഗമായ കിച്ചുവിനെ ചുമതലപ്പെടുത്തി അദ്ദേഹം അത് ഭംഗിയായി ചെയ്തു വരുന്നു. നമ്മുടെ വിദേശത്തുള്ള സുഹൃത്തുക്കളും ഇതിൻ്റെ ഭാഗമായി എന്നത് പ്രത്യേകം ഓർക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാം നിങ്ങൾക്കും മൊമെൻ്റോ എന്ന ആശയം മുന്നോട്ട് വരികയും അതിൻ്റെ കാര്യങ്ങൾക്കായി വിശാലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഒരു ദുർബല കുടുംബത്തിനെ സഹായിക്കുന്നതിന് തീരുമാനിക്കുകയും അതിനായി നാം പഠിച്ച വിദ്യാലയത്തിൽ നിന്ന് തന്നെ അവരുടെ അറിവോട് കൂടെ ഒരാളെ കണ്ടെത്തുകയും ചെയ്തു. നമ്മുടെ ഗുരുക്കന്മാരെ എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ അതിന് കഴിയാതെ പോയി എന്നതും ദുഃഖകരമാണ്. ഇനിയൊരവസരത്തിൽ നമുക്കതിന് കഴിയും എന്നും ഉറപ്പിച്ചു പറയാൻ സാധിക്കും. വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളായ വരുൺ ദാസ്, സിബി, സാറാ വിൽസൺ, ജെയ്സ്, റയജു എന്നിവർ നമ്മുടെ കൂട്ടായ്മയ്ക്ക് നൽകിയ സഹായങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുന്നു. മൺമറഞ്ഞുപോയ നമ്മുടെ ഗുരുക്കന്മാരെയും സഹപാഠികളെയും ഒരിക്കൽ കൂടി ഓർമ്മിക്കട്ടെ. അംഗപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മെ നേർവഴിയിലേക്ക് നയിച്ച നമ്മുടെ അയ്യപ്പൻ സാർ, നമ്മളിൽ ഒരാളായി നമ്മുടെ സഹപാഠി ലക്ഷ്മി രാഘവൻ എന്നിവരെയും ദുഃഖത്തോടെ അവസരത്തിൽ ഓർക്കുന്നു. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഓരോ അംഗങ്ങളും നടത്തിയ പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. എന്നെ ഞാനാക്കിയ, നമ്മളെ നമ്മളാക്കിയ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടെ ഈ കൂട്ടായ്മയെ നമുക്ക് വിജയിപ്പിക്കാം. ഈ സ്നേഹബന്ധങ്ങൾ നിലനിൽക്കട്ടെ, ഈ സൗഹൃദങ്ങൾ മായാതിരിക്കട്ടെ. നാളെയുടെ കൂട്ടായ്മയായി നാം ഓരോരുത്തർക്കും തളരായി ഈ കൂട്ടായ്മയെ നമുക്ക് മുറുകെ പിടിക്കാം. നാൾ വഴികൾ ഇവിടെ അവസാനിക്കുന്നു, പക്ഷേ ഓർമ്മകളുടെ മാമ്പഴക്കാലം അതിവിടെ അവസാനിക്കുന്നില്ല. പൂർവാധികാര ശക്തിയോടെ അത് അതിൻ്റെ ജയത്തിലാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു കേക്കിന് 54 പീസ് ആക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. അതിനൊരു പീസ് കുറഞ്ഞ നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും കേട്ടോ. 54 പീസ് ആയിട്ട് മുറിക്കണം, സെയിൽ വേണ്ട. 54 പീസ് ആയിട്ട് മുറിക്കണം. ഇവിടെ കേക്ക് കിട്ടിയാൽ ആരും പരാതി പറയാൻ പാടില്ല. ശ്രീരാഗമോ തേടുന്നു നീണത്തൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നതാ ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂവാരമാ നിൻ രാഗമായി ഭൂവാളമാ എൻ മുന്നിൽ നീ പുറക്കന്നയാ ശ്രീരാഗമോ തേടുന്നു നീണത്തൻ പൊൻതന്തിയിൽ ശ്രീ
ക്യാമറ എടുക്കുന്ന അനുവും ഞാൻ ഞങ്ങൾ വീട്ടിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
ഞാൻ വന്നപ്പോ ഏത് ക്ലാസ്സിലെ പഠിക്കുന്നൊരു പ്രശ്നം മീൻസ് മറ്റുള്ളവരോട് ചോദിക്കുന്ന പോലെ തന്നെ എന്നോട് ചോദിക്കും. അപ്പൊ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ എട്ടിൽ ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു. ബാക്കികളൊക്കെ ഈ മൂവി തന്നെ പിത്തമ്മാര് മൂവി. അപ്പൊ ഞാൻ ഒമ്പതിലും മലയാളത്തിലെത്തി. ജയത്തിന്റെ ക്ലാസ്സിലായിരുന്നു. ഇംഗ്ലീഷ് മീഡിയം ഈ അന്നും ഫ്രണ്ടിൽ ഇരുന്ന പോലെ തന്നെ ഇന്നും ഫ്രണ്ടിലുണ്ട്. അപ്പൊ വീട്ടിലെ വൈഫ്, രണ്ട് കുട്ടികള്, രണ്ട് പെൺകുട്ടികള്, ദേവശ്രീ, ദേവം, വിധി. ദേവശ്രീ 10 വയസ്സ്, മറ്റേ 2.5 വയസ്സ്. അവള് പേര് ദിവ്യ, വർക്ക് ചെയ്യുന്ന ടീച്ചറായിട്ട്, ഐ ടി ഐ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് റെയിൽവേയിലായിരുന്നു. ഇപ്പൊ മെട്രോയില് വണ്ടി ഓടിക്കുവല്ല. എല്ലാവരും ചോദിക്കുന്നത് സിജോ നീ പ്രത്യേകം കേൾക്കണം, ഞാൻ വണ്ടി ഓടിക്കുവല്ല, സിഗ്നൽ എഞ്ചിനീയർ ആണ്. സിഗ്നൽ ഡിപ്പാർട്ട്മെന്റ് പറയാനുണ്ട്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഇതിനകത്ത് എല്ലാവരും ഇൻട്രൊഡക്ഷനും നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. ഈ നമ്മൾ കൂടിയിരിക്കുന്നതിലേക്ക് എത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു വലിയൊരു എഫോർട്ട് ഉണ്ട്. എഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കുന്നവരുണ്ട്, എന്റെ പുറകിലുള്ളവരുണ്ട്, കത്തന് പുറകിൽ നിന്നവരുണ്ട്, സപ്പോർട്ട് കൊടുത്തവരുണ്ട്. ഇതിൽ പലരും ഇപ്പൊ ഞാനും അനുഭവം എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ഒന്നരാളോ കാണുന്നവരാണ്. അനു മോഹനുണ്ട്. ഞങ്ങൾ പലപ്പോഴും 25 വർഷങ്ങൾക്ക് ശേഷം കണ്ടവരുമുണ്ട് ഇവിടെ. ആ കൂടിക്കാഴ്ചയിലേക്ക് എത്തിയത് വലിയൊരു എഫോർട്ടിന്റെ ഭാഗമായിട്ടാണ്. അതിന് അവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. അനൂപ്, സിജോ, ബാക്കി നമ്മളെ അനുമോൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പുറകില് ഭയങ്കര എന്താ പറയുക, ഓരോ ആവശ്യങ്ങൾ തിച്ചു പേരിട്ട പോലെ തന്നെ ഓരോ തിച്ചു ഓരോ മിനിറ്റും ഇതിനകത്തേക്ക് ഓടി നടക്കുമായിരുന്നു. അപ്പൊ കിച്ചുവിനെ കിച്ചു വിടുന്നതിന് പകരം അവന് ചീത്ത വിളിക്കാൻ വേണ്ടി അനൂപ് റെഡി ആയിട്ടിരിക്കുമായിരുന്നു. രണ്ടുപേരും ആ ചീത്ത കളി അതൊരു നല്ല കാര്യത്തില് മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അതൊരു ചീത്തയായിരുന്നു, അല്ലെങ്കിൽ അവരെന്തിനാ തല്ലു പിടിക്കണേ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളല്ല. അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് അങ്ങനെ ഒരു തല്ലുകൊടുത്തം ഉണ്ടായതും. അവൻ നല്ലൊരു പരാമർശം ഉണ്ടെങ്കിൽ അവൻ നല്ലൊരു പ്രതിവേഷം വേണമെന്ന് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു അനുഭവം. അതിന്റെ പുറകിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ അവർ, അപ്പൊ അവർ എല്ലാവരും ഒരു എഫോർട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനെല്ലാവർക്കും നന്ദി. പിന്നെ നിങ്ങൾ അനുഭവം ഞങ്ങളിപ്പോ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞതും 60 പേരെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കൂട്ടായ്മ അല്ലെങ്കിൽ വലിയൊരു വിജയമാണ്. ഇനി മുമ്പത്തേക്കും ഇനിയും മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനെ വേണം. മുമ്പോട്ട് ഉണ്ടാക്കുക തിരിച്ചു പറഞ്ഞാൽ ഞാനിനി പോവാണ്, ഇനി ഞാൻ ഫ്രീ ആവുമ്പോൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് പറയരുത്. നിങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു ജീവൻ, അല്ലെങ്കിൽ ബാക്കിയുള്ള നിശബ്ദരായ കൊലയാളികളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഫ്രണ്ടിലാണ്, എല്ലാവരും വേണം, എല്ലാവരും കൂട്ടപ്പെടുക. പിന്നെ മിണ്ടാതിരിക്കുന്നവരോട് എന്തെങ്കിലൊക്കെ ആയിട്ട് മെസ്സേജ് വേണം ചിലപ്പോഴും. അങ്ങനെ അങ്ങനെ ഓക്കെ. പിന്നെ ഇത്
അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതിപ്പോ എടുത്തു പറയാവുന്ന എല്ലാവരും ഉണ്ട്. കിച്ചു, അനൂപ്, വിശാല്, അങ്ങനെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ശ്രീജിത്ത്, അങ്ങനെ ശ്രീജിത്ത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ എനിക്ക് പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മ വെക്കില്ല, നീ ഗ്രൂപ്പിൽ പറ. എന്തോ ഒരു പേര് പേര് അവർക്കറിയാമോ ഗ്രൂപ്പിൽ പറഞ്ഞേ. ആ ഞാനൊന്ന് വന്നപ്പോ കിച്ചോട് പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഉണർവാണ്. ഇത്ര ആൾക്കാരെ പേര് ഓർത്തിരിക്കുക എന്നുള്ളത് ഞാൻ പോലും ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ ഞാൻ ഇപ്പൊ 2 കൊല്ലമായിരിക്കും പഠിച്ചത്, അതിൻ്റെ ഒരു കുറവായിരിക്കും എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ടൈം കഴിവാണ്. അപ്പൊ ഇനിയും മുമ്പോട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇടയ്ക്ക് കുറെ നാൾ കഴിഞ്ഞിട്ട് ഇത്
ലാസ്റ്റ് സെക്ഷനായിട്ട് നന്ദി പറയാന്നുള്ളൊരു ഡ്യൂട്ടിയാണ് എനിക്ക് ഇവരെല്ലാവരും കൂടെ തന്നത്. അപ്പം മെയിനായിട്ട് ഈ ഡ്യൂട്ടി കിച്ചു പ്രസന്റ് ചെയ്ത് എങ്ങനെയാണ്, വാട്സപ്പിൽ ഒരു മെസ്സേജ് ആയിട്ട് വന്നു, അനുവാദം ചോദിക്കാതെ ഒരു നന്ദി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന്. എന്നിട്ട് ഈ നമ്മുടെ പ്രോഗ്രാം ലിസ്റ്റ് അത് വായിച്ചു. അത് കണ്ടപ്പോൾ മുതൽ ഞാൻ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ചു. കാരണം നമ്മുടെ പ്രോഗ്രാം ലിസ്റ്റ് കണ്ടറിയാം, ആദ്യം ഈശ്വര പ്രാർത്ഥന, രണ്ടാമത് അനുസ്മരണ ആണ്. ആ അനുസ്മരണത്തില് വരേണ്ടതായിരുന്ന ഒരു പേരുകാരി ആ ലിസ്റ്റില് ലാസ്റ്റിലേക്ക് വന്നത് ശരിക്കും ദൈവത്തിന്റെ ഒരു എന്തോ ഒരു അത്ഭുതമായിട്ട് തന്നെ വിശ്വസിക്കുകയാണ് ഞാൻ. സത്യം പറഞ്ഞ നമ്മളിൽ എത്ര പേർക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിലേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ജീവിതത്തില് മരണം മുഖാമുഖം കണ്ടു എന്ന് തന്നെ പറയണം. ശരിക്കും എന്ത് സംഭവിക്കുമെന്നോ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷനില് കടന്നുപോയി ഇപ്പൊ 10 മാസത്തോളമായി. നിങ്ങളുടെ എല്ലാവരും ഞാൻ ഏറ്റവും കൂടുതൽ, ഇന്ന് എനിക്ക് വളരെ പ്രധാനപ്പെട്ട അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, കിച്ചുവിനോട് പക്ഷെ ഞാൻ പറഞ്ഞില്ല. കാരണം ഈ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ വളരെയധികം വെയിറ്റ് ചെയ്യുകയായിരുന്നു. കിച്ചുവിനോട് ഞാൻ ഇന്നലെ ഒരു മെസ്സേജ് ഇട്ടു, കിച്ചു പറയാമോ ഇന്ന് എത്ര മണിക്ക് ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ആവുമെന്നൊന്നു പറയാമോ എന്ന് വെച്ചപ്പോൾ കിച്ചു 4 എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്റെ പ്രോഗ്രാം വേറെ ഒന്നുമല്ല, ഒരു ഫ്യൂണറൽ ആണ്. ആ പ്രോഗ്രാം ഞാൻ വേണ്ടെന്നങ്ങ് വെക്കുമായിരുന്നു, കാരണം അത് അറ്റൻഡ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഈ ഒരു പ്രോഗ്രാം ഞാൻ അത്രയും ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ വരികയും ഇപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഓരോരുത്തരുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയായിട്ട് രാവിലെ മുതൽ നമ്മൾ എല്ലാവരും തിരക്കുള്ളവരാണ്, നമ്മൾ ഓരോരുത്തരും വളരെ തിരക്കുള്ളവർ, പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് വന്നതിനെയാണ് നമ്മൾ അത്രയും ആഗ്രഹിച്ചിരുന്ന ഒരു കൂടിവരവാണിത്. അപ്പൊ ഇത് രാവിലെ മുതൽ തുടങ്ങി നമ്മൾ ഏകദേശം 9 മണി മുതൽ നമ്മളിവിടെ വന്ന് ചേർന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വന്നിട്ട് ലേറ്റ് ആയി പോയായിരുന്നു. അപ്പോൾ ഈ സമയം വരെ ഇതിന് ഒരു കോട്ടവും തട്ടാതെ എല്ലാവരും അവരവരുടെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും സംസാരിച്ചും എല്ലാം കുറേ നേരം കുറേ പേര് അവരുടെ കഴിവുകളെല്ലാം പ്രദർശിപ്പിച്ചു. നമ്മൾ കുറേ പേര് ഇവിടെ ജെൻസാണ് കൂടുതലായിട്ടും, ഡാൻസ് ഒക്കെ കളിച്ച് നല്ല എൻജോയ്മെന്റ് ഒക്കെ ചെയ്തു. ഇതുവരെ ഇതിനൊരു വിഘ്നവും വരാതെ ഇതുവരെ നമ്മളോട് കൂടെ നിന്ന ദൈവത്തിന് തന്നെ ആദ്യമേ ഞാൻ നന്ദി പറയുകയാണ്. വീണ്ടും ആ ഒരു ആക്സിഡന്റിൽ പെട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മളൊരിക്കലും നമ്മളൊരു കാര്യവും നെക്സ്റ്റ് നാളത്തേക്ക് എന്ന് പറഞ്ഞ് വെക്കാൻ പാടില്ല. ഞാനെന്ന വ്യക്തി ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ കിട്ടുമ്പോൾ ഞാൻ എൻ്റെ പഴയൊരു സ്വഭാവമായിരുന്നെങ്കിൽ ഞാൻ പറയും കിച്ചു നെക്സ്റ്റ് ടൈം ആവട്ടെ, ഈ പ്രാവശ്യം ആരെങ്കിലും ചെയ്യട്ടെ എന്ന് പറയും. പക്ഷേ ആ ഒരു അപകടം എന്നെ പഠിപ്പിച്ചൊരു പാഠം, നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഇപ്പോൾ ദിസ് ടൈം, ഈ ടൈം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് നമ്മൾ ചെയ്യുക. നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും, പക്ഷെ അതുപോലെ നമ്മൾ നമ്മുടെ മടി കാരണം നമ്മൾ മാറ്റി വയ്ക്കും. പക്ഷേ ഞാൻ ഈ ആക്സിഡന്റിന് ശേഷം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ ഞാൻ ചെയ്തു തീർക്കേണ്ട എന്തോരം കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഒരു 11:30 രാത്രി സമയം കൊണ്ട് എൻ്റെ ജീവിതം അങ്ങ് നിന്ന് പോയായിരുന്നെങ്കിൽ ഞാൻ കുറേ കടമകളും കൂടെ ചെയ്തു തീർത്ത് പോകേണ്ട ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ഞാനത് ചെയ്യാനായിട്ട് മടി കാണിച്ചു. എനിക്ക് വീണ്ടും ഒരു അവസരം തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ചിന്തിക്കാം, നമുക്ക് ചെയ്തു തീർക്കാം, ചെയ്തു തീർക്കേണ്ടതായ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു തീർക്കാൻ പോയിക്കൊണ്ടേനെ. അപ്പോൾ
നിങ്ങളോട് എല്ലാവരോടും എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുകയാണ്, ഞാൻ ഇതിലൂടെ പഠിച്ചൊരു പാഠം, ഈ ഈ സമയം ഈ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ നമ്മൾ ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾ നിങ്ങളെല്ലാവരും നിങ്ങളെ കഴി നിങ്ങളോട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ അത് ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. നാളത്തേക്ക് വെക്കാതിരിക്കുക. വീണ്ടും പിന്നീട് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇങ്ങനെ ഒരു കാര്യം നടന്നു, കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ചുറ്റും കുറേ പേരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ അനുഭവിച്ച രണ്ട് എക്സ്ട്രീംസാണ്. ഒന്ന് ഫിസിക്കലി ഉള്ള വേദനകൾ, രണ്ട് മെൻ്റലി ഉള്ള പ്രശ്നങ്ങൾ. നമ്മുടെ കൂടെ യാത്ര ചെയ്ത ഒരു ആറ് പേര് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അറിവാണ്, അവരെ നമ്മുടെ കൂടെ ഇല്ല. സത്യം പറഞ്ഞാൽ അതൊരു നമ്മൾ തരണം ചെയ്യുക എന്നുള്ളത്, ഞാനിപ്പോൾ ഇങ്ങനെയൊരു രൂപത്തിൽ നിൽക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എൻ്റെ ജീവിതം അത് ഞാൻ തന്നെ തീരുമാനിക്കണം. ഞാൻ എങ്ങനെയാവണം, എന്താവണം, ഞാൻ ഇങ്ങനെ പോയ ആൾക്കാരും ഒരു ജനുവരി വരെ, അതായത് ഒക്ടോബർ നവംബർ ഒക്ടോബർ ഫുൾ ഹോസ്പിറ്റലിലാണ്. വേദനയുടെ എക്സ്ട്രീംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത വേദനകളിലൂടെയാണ് കടന്നുപോയത്. പിന്നെ നമുക്ക് നമ്മളിതുമായിട്ട് അഡ്ജസ്റ്റ് ആവണം. ബൈസ്റ്റാൻഡറിനോട് ഡോക്ടർ എന്നും ദേഷ്യപ്പെടുകയാണ്, ഈ ഈ പേഷ്യൻ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് വെച്ചാൽ മെഡിസിൻസിനോട് റിയാക്ട് ചെയ്യുന്നില്ല. പേഷ്യൻ്റ് മെൻ്റലി സ്ട്രോങ് ആയ മാത്രമേ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഡിസ്ചാർജ് തരാൻ പറ്റുള്ളൂ എന്നോടായിട്ട് പറയില്ല. പക്ഷേ ഹസ്ബൻഡാണ് നിന്നത്, പുള്ളിനോട് എല്ലാ ദിവസവും ഡോക്ടറിനോട് പറയും. അപ്പോൾ ഞാൻ പറയുന്ന ആ ഒരു മെൻ്റലി നമ്മൾ എന്തോരം സ്ട്രെസ് അനുഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അതോടുകൂടി അങ്ങനെ ഞാൻ ഒരുപാട് നവംബർ ഡിസംബർ ജനുവരി വരെ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പിന്നീട് ഒരു പരിധി വരെ എൻ്റെ പ്രീ ഡിഗ്രി ഗ്രൂപ്പ്, നമ്മുടെ എസ് എസ് എൽ സി ഗ്രൂപ്പ് നേരത്തെ തുടങ്ങിയതാണെങ്കിലും പ്രീ ഡിഗ്രി ഗ്രൂപ്പും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ആ ഫ്രണ്ട്സ് എന്നെ ഒരുപാട് സഹായിച്ചു. ആ ഫ്രണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആദ്യമൊന്നും വിളിക്കുമ്പോൾ എൻ്റെ ഒരു ഈ ഒരു രൂപമൊന്നും ആയിരുന്നില്ല. കാരണം നമ്മൾ ലൈഫേ അങ്ങ് വേണ്ടെന്ന് വെക്കാം. കാരണം ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന വേദനകൾക്കൊക്കെ ഒരു പരിധിയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയിൽ കൂടെ കടന്നു പോകുമായിരുന്നു അത്. അവർ പക്ഷേ എന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സൺഡേസിലും അവർ എനിക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തി, അവർ ഹാഫ് ആൻ അവറോ എങ്ങനെയെങ്കിലും അവരെന്നെ വിളിക്കും. ചിരിക്കാൻ ആവശ്യപ്പെട്ടു, എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ കിടന്നുകൊണ്ടാണ് അവരുടെ കോൾസ്, വീഡിയോ കോൾ ഗ്രൂപ്പ് കോൾ വരുമ്പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഇത് കിടന്നുകൊണ്ട് ഞാൻ ഇത് കാണണ്ട, അതിനെ നീ എഴുന്നേറ്റിരിക്കുക. അങ്ങനെ അവരെന്നെ ഈ ഒരു ഇതിലേക്ക് ഒരുപാട് അവർ മാറ്റിക്കൊണ്ട് വന്നു. ഇപ്പം ഞാൻ പറയുന്നത് നമുക്ക് ഫ്രണ്ട്സ് അത് ഭയങ്കര നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആവശ്യമായൊരു ഘടകം തന്നെയാണ്. അപ്പം പിന്നെ പിന്നെ ഞാൻ തന്നെ മനസ്സിലാക്കി, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെയാ ഇരുന്ന് പോകും. എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പം ഞാൻ എന്നെ തന്നെ മാറ്റി തുടങ്ങി. എൻ്റെ ജീവിതം അത് ഞാൻ തന്നെ മാറ്റിയെടുത്താലേ പറ്റുള്ളൂ. എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാനൊരു പരിധിയുണ്ട്. അപ്പം നമ്മൾ പതുക്കെ പതുക്കെ മാറി തുടങ്ങി. റീകവറി കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയും എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല സൂക്ഷിച്ച് തന്നെ പോകണം മുമ്പോട്ട്. ട്രീറ്റ്മെൻറ്റ് തീർന്നു എന്ന് പറയാം. പക്ഷേ എന്നാൽ പോലും പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് നമ്മളാണ് തീരുമാനിക്കേണ്ടതെന്ന് ഞാൻ പറയുകയാണ്. നമ്മൾ തന്നെ തീരുമാനിച്ചാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ അതുപോലെ തന്നെ നമുക്ക് ഞാൻ പിന്നെ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടു കേട്ടോ ഈ സമയത്ത്. കുറേ ഫാദേഴ്സിൻ്റെ ആണെങ്കിലും പിന്നെ ഇൻസ്പിറേഷൻ സ്പീച്ചസ് ഒക്കെ കണ്ടു. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല, വെറുതെ കിടക്കുക, ബെഡ് റിഡനായ ഒരാൾ കിടന്നുകൊണ്ട് നമുക്ക് കുറേ വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പം അതിൽ തന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിയ കാര്യം എന്ന് വെച്ചാൽ രണ്ട് ഫേസസ് ഉണ്ട് എന്തിനുമല്ലോ ഈ സംഭവം. ശരിക്കും പറഞ്ഞാൽ ഒക്ടോബറിലെ ഒരു നാൻസി അല്ല ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിലായപ്പോഴത്തേക്കും വന്നേക്കണം. കാരണം ഇപ്പം എനിക്ക് എൻ്റെ കൈയൊക്കെ മൂവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ ഉണ്ടോയെന്ന് പോലും എനിക്ക് അറിയാൻ പാടാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ നിന്നുള്ളത്. അപ്പം എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അതിലൊരു മാറ്റം ഉണ്ടാവും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലൈഫിലാണെങ്കിലും എല്ലാവർക്കും പല പല പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. സില്ലി മാറ്റേഴ്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ വേണ്ട എൻജോയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മളെല്ലാവരും ഇപ്പം 15 ഇയേഴ്സ് എസ് എസ് എൽ സി വായിച്ച് കഴിഞ്ഞവരെ 25 ഇയേഴ്സ് കൂടുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഏജിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളെല്ലാവരും ഇനിയുള്ള ഓരോ സമയത്തും ഇത് എൻ്റെ ജീവിതം, ഞാൻ തന്നെ ജീവിച്ച് ഞാൻ തന്നെ ഭംഗിയായി കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്തയോടുകൂടി പോവുക. ഞാൻ ഈ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ടായി പോയതല്ല, എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇന്നും ഓർമ്മിക്കുകയാണ് ചെയ്തത്.
വീണ്ടും വിഷയത്തിലേക്ക് വരുന്നു. ഇത്രയും ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു തീർത്തു. അതിന് കിച്ചു, വിശാല്, പിന്നെ സിജോ, അങ്ങനെ കുറേ അധികം പേര്, അനൂപ്, അങ്ങനെയുള്ളവരെല്ലാവരും ഇതിനുവേണ്ടി പ്രയത്നിച്ചു. വളരെ സന്തോഷം ഇത്രയും പേരെ കണ്ടപ്പോൾ. നിങ്ങൾക്ക് എനിക്കറിയില്ല, ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കെട്ടിപ്പിടിച്ച, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ വീണ്ടും കാണുക എന്നുള്ളൊരവസ്ഥ നമുക്ക്, നമ്മൾ ആ നിമിഷം തീർന്നു പോകേണ്ട ഒരാള് രണ്ടാമത് എല്ലാവരെയും ഒന്ന് കാണുക എന്നുള്ളത്, ഇപ്പം എനിക്ക് ഭയങ്കര വാശി, പിന്നെ ഒരു ഭയങ്കര ഇതാണ്, എനിക്ക് എല്ലാവരെയും കാണണം, എനിക്ക് എല്ലാത്തിലും പങ്കെടുക്കണം. കാരണം തീർന്നു പോയിക്കൊണ്ടേനെ പിന്നെ തീർന്നാൽ പിന്നെ ഒന്നുമില്ലല്ലോ. അപ്പം പക്ഷെ അപ്പോൾ എനിക്കത് ഓരോരുത്തരെയും കെട്ടിക്ക് പിടിക്കുമ്പോൾ എനിക്ക് അത് അവരെ കണ്ടതിലുള്ളൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ പ്രോഗ്രാം അങ്ങനെയൊരു അവസരം തന്നതിന് എല്ലാവരോടും എല്ലാവരുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ഇതുപോലെയുള്ള കൂടിവരവുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ എന്താണ്, ഒരിക്കൽ കൂടി എല്ലാത്തിനും എല്ലാവരോടും എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. നന്ദി.